നമസ്കാരം ഏതാണ്ട് അരനൂറ്റാണ്ട് കാലമായി കേരളം ചർച്ച ചെയ്യുന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിന് ഒട്ടനവധി വികസന സാധ്യതകൾ തുറന്നുകൊടുക്കുന്ന ഒരു പദ്ധതിയാണിത് പക്ഷെ മാറി മാറി കേരളം ഭരിച്ചിരുന്ന മുന്നണികൾ ഈ പദ്ധതി നടപ്പിലാക്കാൻ ഭയപ്പെട്ടിരുന്നു ഒരു അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണം ഏറ്റെടുക്കാൻ വേണ്ടത്ര ധൈര്യമില്ലായിരുന്നു നമ്മുടെ സർക്കാരുകൾക്ക് എന്നതാണ് സത്യം ഭൂമിശാസ്ത്രപരമായും മറ്റനേകം പ്രകൃതിദത്തമായ പ്രത്യേകതകൾ കാരണവും ഒരു തിരക്കേറിയ വാണിജ്യ തുറമുഖമായി മാറാൻ ധാരാളം അനുകൂല ഘടകങ്ങൾ ഉണ്ടായിരുന്ന ഒരു പദ്ധതിയായിരുന്നു വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഭാരതത്തിൻ്റെ തെക്കേറ്റത്ത് ഇത്തരത്തിലൊരു തുറമുഖം കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ ഒരു സ്വത്തായി മാറേണ്ട പദ്ധതി കേരളം ഭരിച്ചിരുന്ന മുന്നണികൾ പലപ്പോഴും ഭയപ്പാടോടെയാണ് ഈ പദ്ധതിയെ സമീപിച്ചിരുന്നത് ഇത്രയും വലിയ പദ്ധതി കേരളത്തിന് താങ്ങാനാകുമോ അനുബന്ധ വികസന പ്രവർത്തനങ്ങൾ നടത്താനാകുമോ എതിർപ്പുകൾ ഉണ്ടാകുമോ കേന്ദ്ര സർക്കാർ പിന്തുണയ്ക്കുമോ എന്നിങ്ങനെ കൊളംബോ തുറമുഖത്തെ ബാധിക്കുമോ എന്ന ആശങ്ക ശ്രീലങ്കയ്ക്കുണ്ടായിരുന്നു കൂടാതെ ചൈനയുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ പദ്ധതിക്കെതിരുമായിരുന്നു ഇവിടെയുള്ള ചില രാഷ്ട്രീയ പരിസ്ഥിതി സംഘടനകളെ സ്വാധീനിച്ച് വിഴിഞ്ഞം പദ്ധതിക്കെതിരെ ചൈന ചില നീക്കങ്ങൾ നടത്തിയതായി പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ട് കാലത്താണത് രണ്ടായിരത്തി പതിനാല് വരെ സർക്കാരും ഈ പദ്ധതിയോട് ഒരു താൽപര്യവും കാട്ടിയിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം കഥ മാറി നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം രാജ്യത്ത് കാലങ്ങളായി മുടങ്ങിക്കിടക്കുന്ന തന്ത്രപ്രധാന പദ്ധതികളെക്കുറിച്ചാണ് അദ്ദേഹം ആദ്യം പരിശോധിച്ചത് അപ്പോഴാണ് മോദിയുടെ കണ്ണുകൾ വിഴിഞ്ഞം പദ്ധതിയിൽ ഉടക്കിയത് ആവശ്യമായ എല്ലാ ക്ലിയറൻസുകളും നൽകി തടസ്സങ്ങളെല്ലാം നീക്കി പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാന സർക്കാരിന് എല്ലാ പ്രേരണയും നൽകിയതോടെയാണ് കേരളത്തിൻ്റെ വിശിഷ്യ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തിൻ്റെ ചിരകാല സ്വപ്നമായ വിഴിഞ്ഞം പദ്ധതിക്ക് ചിറകുമുളച്ചത് തുറമുഖ വികസനത്തിൽ രാജ്യത്തെ തന്നെ ഒന്നാമത്തെ പ്രമുഖ കമ്പനിയായ അദാനി ഗ്രൂപ്പ് തന്നെ വിഴിഞ്ഞം തുറമുഖം വികസിപ്പിക്കാനായി എത്തി രാജ്യത്തിൻ്റെ വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന അന്താരാഷ്ട്ര സംഘടനകളെയെല്ലാം മോദി പുറത്താക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൂർത്തിയാക്കേണ്ട പദ്ധതി പക്ഷേ പ്രതീക്ഷിച്ച വേഗതയിലല്ല ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നത് ആശങ്കാജനകമാണ് കേരളിന് വേണ്ടി കാണിക്കുന്ന വാശി പിണറായി സർക്കാരിന് വിഴിഞ്ഞം പദ്ധതിയിൽ കാണാനില്ല എന്നത് ദുരൂഹമാണ് സമയത്ത് പദ്ധതി പൂർത്തീകരിക്കാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനാണ് താൽപ്പര്യക്കുറവ് ചില മതസംഘടനകൾ ഇപ്പോഴും എതിർപ്പുമായി രംഗത്തുണ്ട് ചൈനയുടെ താല്പര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണോ സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് ആരെങ്കിലും സംശയിച്ചാലും തെറ്റുപറയാനാവില്ല ചൈനയെ വെട്ടിലാക്കി ചെന്നൈ നഗരത്തിലെ ഐഫോൺ നിർമ്മിത ഫാക്ടറി ഉയരങ്ങളിലേക്ക് എത്തുകയാണെന്നും ഇതിന് തടയിടാൻ ചൈന ചെയ്തത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ഇന്ത്യയിലെ പ്രമുഖരെ കയ്യിലെടുത്തുകൊണ്ട് തൊഴിലാളി ട്രേഡ് യൂണിയൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്ലാന്റ് അടച്ചുപൂട്ടിക്കാൻ ശ്രമിച്ചു ഇന്ത്യൻ ഇൻ്റലിജൻസ് ചൈനയുടെ ഈ ചതി മുൻകൂട്ടി അറിഞ്ഞിരുന്നു പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു ഇതേ പാരവയ്പ് നമ്മുടെ ഇവിടെയും നടന്നേക്കാം വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകാതിരിക്കുവാൻ നമ്മുടെ നാട്ടിലെ പ്രമുഖരെയും കപട പരിസ്ഥിതിവാദികളെയും കയ്യിലെടുക്കും നുണക്കഥകൾ പ്രചരിപ്പിക്കും അവർ പോലും ചിലപ്പോൾ ഒരുപക്ഷെ അറിയില്ല ചതിക്കുന്നത് സ്വന്തം രാജ്യത്തെയാണെന്ന് ഇതിനെതിരെ സർക്കാരും പൊതുസമൂഹവും ജാഗ്രത പുലർത്തണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് തുറമുഖത്തോടൊപ്പം അനുബന്ധ അടിസ്ഥാന സൗകര്യവും വികസിപ്പിക്കണം വിഴിഞ്ഞം തുറമുഖം കേന്ദ്രീകരിച്ച് ലോജിസ്റ്റിക് പാർക്ക് ബാലരാമപുരം വിഴിഞ്ഞം റെയിൽ കണക്ടിവിറ്റി ഔട്ട് റിംഗ് റോഡ് വിമാനത്താവള വികസനം വ്യക്തമായ തിരുവനന്തപുരം നഗരസഭ മാസ്റ്റർ പ്ലാൻ ദേശീയപാത വികസനം ഇവയൊന്നുമില്ലാതെ ഈ തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമായിട്ടും കാര്യമില്ല തുറമുഖത്തു നിന്നും പുറത്തേക്കും തിരിച്ചും പോകുന്ന ട്രെയിലർ വാഹനങ്ങൾ സുഗമമായി കടന്നു പോകാനുള്ള സൗകര്യമെങ്കിലും നാം ഒരുക്കേണ്ടതല്ലേ പക്ഷെ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ ഇതിലേതെങ്കിലും ഒരു പദ്ധതിയെക്കുറിച്ച് അധികൃതർ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ടോ അതിനർത്ഥം തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന് താൽപ്പര്യമില്ല എന്നു തന്നെയല്ലേ വെബ് വെബ്ഡെസ്ക് ദൈന്യൂസ്